ഗുഡ് മീൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഒരു മീൻകറിയാണ് മത്തി മുളകിട്ടത്, അതും ചട്ടിയിൽ. എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം, ഒപ്പം അതിൻ്റെ ചേരുവകളും. നമ്മുടെ മത്തി മുളകിട്ട കറിക്ക് വേണ്ടിയിട്ടുള്ള മത്തി നമുക്കൊന്ന് മസാല ഇട്ട് വയ്ക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു നുള്ളി ഉപ്പ്. ഉപ്പ് അവരുടെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. മഞ്ഞപ്പൊടി ഒരു നുള്ളി, കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, നമുക്ക് മുളകിട്ട കറി റെഡിയാക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മീൻ മുളകിട്ടത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളുത്തുള്ളി 12 പീസ് വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി 1 ടീസ്പൂൺ ഇഞ്ചി ജൂലിയനായിട്ട് കട്ട് ചെയ്ത്, പച്ചമുളക് നെടുകെ പൊളിച്ചത്, ചുവന്നുള്ളി 12 പീസ് സ്ലൈസ് ചെയ്തത്, കറിവേപ്പില, ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വേഗം വഴണ്ട് കിട്ടാനായിട്ട്. നമ്മുടെ മീൻ മുളകിട്ടതിലേക്ക് ചേർക്കാനായിട്ടുള്ള മസാല നമുക്ക് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ മസാല പേസ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 4 പീസ് കൊടംപുളി നന്നായിട്ട് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മസാല കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്കിത് അതിലേക്ക് ഒഴിക്കാം. അത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ മസാലയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിൽ ഉള്ള ബാക്കിയെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയുടെ ഉപ്പ് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ച് കഴിഞ്ഞു, മീൻ കറിയുടെ ഗ്രേവി തിളച്ച് കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഒരു നുള്ളി ഉലുവ പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചാൽ നമ്മുടെ മത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മത്തി ഇതിനകത്തേക്ക് ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കാം. നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പൊടിയാതെ പതുക്കൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അധികം ഫോഴ്സിൽ വേണ്ട, പൊടിയാതെ പതുക്കൊന്ന് അനക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, തണ്ടോടുകൂടി കറിവേപ്പില. ഒരു വാഴയുടെ ഇല വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ ഇരുന്ന് ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇല ഒന്ന് എടുത്ത് മാറ്റാം.
മീൻ മുളകിട്ടത് തയ്യാറായി കഴിഞ്ഞു. മത്തി മുളകിട്ട് തയ്യാർ. അങ്ങനെ ഫയറൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അടിപൊളി മീൻകറി, ഗ്രേവി നല്ല സൂപ്പറാണ്. മീൻ മുളകിട്ടൊന്ന് ചിറ്റിച്ച് വെക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. രുചിയേറിയ നമ്മുടെ മത്തി മുളകിട്ടത് തയ്യാറായിട്ടുണ്ട്. അടിപൊളി അടിപൊളിയാണ്. അതിൻ്റെ ഇവിടെ കപ്പ വേവിച്ചതുകൊണ്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. താങ്ക് യു.